എല്ലാവർക്കും പാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള കാരമൽ ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റുള്ള ദോശ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചുട്ടിച്ചെടുക്കാം. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് ദോശ പരത്തിയെടുക്കാൻ പറ്റില്ല, നല്ല കട്ടിയായിട്ട് ഒരു വൃത്തിയിൽ കിട്ടില്ല. അതിനാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതെല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ചെയ്യരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഒരു കയ്പ്പ് രുചി വരും. കാരാമലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. 2 മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കിതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരാമൽ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി കാരാമൽ എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്താൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.